स्नाक मेन वे इंग्रीडियंट या मूं ऐतकेंसीपी उत्री पुत कर्तय ऐतर मीडियम पड़प्ल उत्री पुत कईपान कुछ पाड़ी कुछ तेना वे टेबलस्पून कैशु नट्स चॉप फ्राई चेड़ा वेट कुछ ब्रेड क्रम्स यानि मुटेल फ्राई चये पकर और मूं टेबलस्पून मैदा एड़ी बैटर की फ्राई चये നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും ഒക്കെ വേണം. ആദ്യം നമുക്ക് ഈ ഒരു ഏത്തയ്ക്ക ഒന്ന് മുറിച്ച് എടുക്കാം. ഇതുപോലെ ചെറിയ പീസ് ആയിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ഹീറ്റ് ആകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി നെയ്യ് വേണ്ട. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനിയും കാഷ്യൂ നട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏത് നട്ട്സ് ആണോ അവൈലബിൾ അത് ചേർക്കാം. നട്ട്സ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് റേസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് റേസൻസ് ഈ ഒരു സമയം ചേർക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. ഇതിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഏത്തയ്ക്ക മുറിച്ച് വെച്ച ഏത്തയ്ക്കയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഏത്തയ്ക്ക ഒന്ന് കുക്കാവണം, നല്ല സോഫ്റ്റ് ആകണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് ഇത് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റീമിൽ ഇത് കുക്കാകും. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഏത്തയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഏത്തയ്ക്ക നേരത്തെ തന്നെ സ്റ്റീം ചെയ്തതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുന്ന ഒരു പണി മാത്രമേ ഉണ്ടാവൂ. ഇതിലേക്ക് ഞാൻ മധുരം ചേർക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത്തയ്ക്കയ്ക്ക് എത്രത്തോളം മധുരമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. നല്ല മധുരമൊക്കെയുള്ള ഏത്തയ്ക്കയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. മധുരം ഇല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഡയബറ്റിക് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. എന്തായാലും ഏത്തയ്ക്കയ്ക്ക് മധുരം ഉണ്ടാവും. അപ്പോൾ സ്നാക്കിന് അങ്ങനെ ടേസ്റ്റിനൊന്നും കുറവൊന്നും വരില്ല. ചൂടോടുകൂടി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു പിടി തേങ്ങാ ചിരകിയത്. ഒരു 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കമ്പൈൻ ചെയ്യാം. ഈ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് പോകണം. 1 മിനിറ്റ് നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്യാം. 1 മിനിറ്റൊക്കെ കഴിയുമ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏത്തയ്ക്ക ഒന്നുകൂടെ ഒന്ന് കുക്കായിട്ടുണ്ട്, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു തവി ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കുക. ഇനി ഫൈനലായിട്ട് നമ്മൾ ചേർക്കുന്നത് ഏലക്കാപ്പൊടി. 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയ സ്പൂണൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അളവ് വേണമെങ്കിൽ കൂട്ടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലറ്റിനുള്ള മിക്സ് റെഡിയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലൊന്ന് കുഴച്ച് എടുക്കണം. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മൈദയുടെ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ലൈറ്റ് ബാറ്ററായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു ലൂസ് ബാറ്ററായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം കട്ട്ലറ്റിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ബ്രെഡ് ക്രംസ് അങ്ങ് അബ്സോർബ് ചെയ്ത് എടുക്കും. നമുക്കപ്പോൾ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് കുഴച്ച് നോക്കുക. കയ്യിൽ വീണ്ടും മുട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബ്രെഡ് ക്രംസ് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. മാക്സിമം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കുക.
അവിടെ ഇവിടെയൊക്കെ ചെറിയ ഏത്തക്കയുടെ പീസസ് കാണും, അത് കുഴപ്പമില്ല. ഇതിപ്പം നല്ല ഒരു ടൈറ്റ് ഡോ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ റെഗുലർ കട്ട്ലറ്റ്സിൻ്റെയൊക്കെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി വലിയ സൈസിലല്ല ഞാൻ ചെയ്യുന്നത്, ചെറിയ ചെറിയ ഓവൽ ഷേപ്പിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിലെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ ഒരു 17 കട്ട്ലറ്റ്സ് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഈ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കൂട്ട് ചെയ്ത് എടുക്കാം. എക്സസ് ആയിട്ടുള്ള ആ ഒരു മൈദയുടെ ബാറ്റർ ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബ്രെഡ് ക്രംസ് ഞാൻ പാനിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണേ. ബ്രെഡ് ഒന്ന് പൊടിച്ചതിന് ശേഷം മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ പോകുന്നിടം വരെ പാനിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ബ്രെഡ് ക്രംസിൻ്റെ സെയിം ഒരു രീതിയിൽ കിട്ടും. നമുക്കിത് സ്റ്റോർ ചെയ്തും വെക്കാം, അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ലൊരു ഫിനിഷിങ്ങിലും നമുക്കിത് കിട്ടും. ഇപ്പോൾ എല്ലാം കൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്രംസൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സസ് ആയിട്ടുള്ള ക്രംസൊക്കെ ഈ പ്ലേറ്റിലും വീണുള്ളൂ. ഇനിയും ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുക. അകമൊക്കെ വെന്തതാണ്, ഇനിയും പുറം നല്ല ക്രിസ്പി ആയിട്ട് ഒന്ന് വന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിടുക. നല്ലൊരു ഗോൾഡൻ കളർ ആകണം. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ, ഒട്ടും എണ്ണ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കല്ല. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. നമുക്കിത് ഇനിയും ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മൾ ഉടനെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് ക്ലിംഗ് റാപ്പ് ഒക്കെ ഇട്ട് കവർ ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യം ഉള്ള സമയത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കണം. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഒരു നല്ല ക്രിസ്പിനെസ്സും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.